പി ജെ കുര്യന് രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചു. വിഷയം പാർലമെന്റിൽ ഏത് രീതിയിൽ ഉന്നയിക്കണമെന്ന് മറ്റ് സഖ്യകക്ഷികളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പാർട്ടി വക്താവ് രവിശങ്കർ പ്രസാദ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിന്ദെയുടെ പരിപാടികളുടെ ബഹിഷ്കരണം തുടരാനും യോഗം തീരുമാനിച്ചു. പി ജെ കുര്യൻ വിഷയത്തിൽ പാർട്ടി നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പാർട്ടി വക്താവ് രവിശങ്കർ പ്രസാദ് പറഞ്ഞു. The party has already demanded his resignation. You know it very well. Mr. Prakash Javadekar has meant that. But as far as parliamentary strategy part is concerned, we need to talk to other friends. BJP ക്യാമ്പുകൾ തീവ്രവാദം വളർത്തുന്നുവെന്ന പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയുന്നതുവരെ ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ വിളിക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ BJP പാർലമെന്ററി പാർട്ടി എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. BJP തീവ്രവാദ പാർട്ടിയാണെങ്കിൽ MP മാർ തീവ്രവാദികളാണോ എന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കണമെന്ന് പാർട്ടി വക്താവ് രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടു. ഇറ്റലിയുമായുള്ള ഹെലികോപ്റ്റർ ഇടപാടിലെ അഴിമതി പാർലമെന്റിൽ ഉന്നയിക്കും. ഓരോ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പും ഓരോ അഴിമതി പുറത്തുവരികയാണ്. ഇന്ത്യൻ സൈനികരുടെ തലയർത്ത സംഭവം, വിലക്കയറ്റം, കാർഷിക പ്രശ്നങ്ങൾ എന്നിവയും ഉന്നയിക്കാനും യോഗം തീരുമാനിച്ചു. ഹെലികോപ്റ്റർ വിഭാഗത്തിലടക്കം ഏത് വിഷയത്തിലും പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കമൽനാഥ് പറഞ്ഞു. ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കാൻ സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കാനും സർക്കാർ തയ്യാറാണെന്നും കമൽനാഥ് വ്യക്തമാക്കി. എസ് അജിത്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഓർമ്മകൾക്ക് 10 വയസ്സ്. മുത്തങ്ങ വെടിവയ്പ്പിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് മുത്തങ്ങയിലെ ജോഗി സ്മാരത്തിൽ പുഷ്പാർച്ചനയും പ്രത്യേക പൂജയും നടന്നു. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. ഗോത്ര മഹാസഭ നേതാവ് CK ജാനു പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുത്തങ്ങ സമരത്തിൽ ഗർഭിണികളും വൃദ്ധരും കുട്ടികളും തല്ലിച്ചതയ്ക്കപ്പെട്ടിട്ടും ഒരുദ്യോഗസ്ഥനുമെതിരെയും അന്വേഷണം നടന്നില്ല. മനുഷ്യാവകാശ കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും അന്വേഷണം നടത്തിയിട്ടും കുട്ടികളെ കാരണമില്ലാതെ ആക്രമിക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്തവർക്ക് നേരെ ഒരു ചെറുവിരൽ പോലും അനങ്ങിയില്ല. വയനാട്ടിലെ ആദിവാസി ഗ്രാമങ്ങളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിലേക്ക്. എന്ത് കാര്യം, ഞങ്ങൾ മുത്തങ്ങ സ്ഥലത്തിന് പോയി എന്നപ്പോ അവിടെ ഇങ്ങനെ അവർ തന്നെ തീ വെപ്പും അതും ഇതൊക്കെ കാണിച്ചു. ഞങ്ങൾ ഓടി ഓടിക്കാഴ്ചകളാകുമ്പോൾ ഞങ്ങൾ എത്ര ഇങ്ങനെ ഓടും. ഞങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ കൊന്നാ കൊല്ലട്ടെ എന്ന് വിചാരിച്ച് അവിടെ നിന്നു. ഞങ്ങൾ പിടിക്കുകയും ചെയ്തു. ഈ പറഞ്ഞതാണ് മുത്തങ്ങയിലെ ചരിത്രം. മുത്തങ്ങ സമരമുണ്ടാക്കിയ ഫലമെന്ത്? കഴിഞ്ഞ 10 വർഷമായി വയനാട്ടിലെ 300ഓളം ആദിവാസികൾ കോടതി കയറി ഇറങ്ങുന്നു. മുത്തങ്ങ സമരം നടക്കുമ്പോൾ ഈ മുത്തശ്ശിയുടെ പ്രായം 75. അതെ, ഒരു വടി എടുത്തിട്ട് അവർ കുത്തിയതാ. നാല് മാസം ഗർഭിണിയായിരുന്നു അന്ന് ബിന്ദു. ഒരു തരി പോലും ദയ പോലീസ് കാണിച്ചില്ല. ഒക്കെ ചെയ്തു. 7 മാസത്തിന് പ്രസവിച്ചു. വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പോലീസ് തല തകർത്ത കാളന്റെ മൂക്കിന്റെ പാലം ഇനിയും ശരിയായിട്ടില്ല. കൂലിപ്പണിക്കാരനായിരുന്നു ബാബു. മുത്തങ്ങ സമരകാലത്ത് കുടൽ ലക്ഷണമേറ്റ ബാബുവിന്റെ വയറ്റിൽ ഇപ്പോഴും ഇടയ്ക്കിടെ രക്തം കട്ട പിടിക്കുന്നു. അവർ ശലം തന്നിട്ടില്ലെങ്കിൽ വേണ്ട, എന്നാലും ആ കേസെങ്കിലും പിൻവലിച്ച് തരണ്ടേ. മുത്തങ്ങ സംഭവത്തിൽ വിനോദ് എന്ന പോലീസുകാരന്റെ മരണത്തെക്കുറിച്ച് മാത്രമാണ് അന്വേഷണം നടന്നത്. സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും വൃദ്ധരുമടക്കം നിരവധി ആദിവാസികൾക്കെതിരെ അതിക്രമമുണ്ടായി. മനുഷ്യാവകാശ കമ്മീഷനോ പട്ടികവർഗ കമ്മീഷനോ ഇതേക്കുറിച്ച് കാര്യമായ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. മുത്തങ്ങ സമരത്തിന്റെ ജീവിത നിരസാക്ഷികൾ വയനാട്ടിലെ പല ഗ്രാമങ്ങളിലുമുണ്ട്. വയനാട്ടിൽ നിന്നും ക്യാമറാമാൻ അഭിലാഷ് അഹമ്മദിനോടൊപ്പം ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. തുടരുന്നു. അസഭ്യം പറഞ്ഞവരെ അടിച്ചോടിച്ച അമൃതയ്ക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അതിനിടെ സംഭവത്തിൽ ITH സ്കൂൾ പ്രോജക്ട് ഡയറക്ടർ അബ്ദുൽ നാസർ കൈപ്പഞ്ചേരിയുടെ പങ്കും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഇടത് അധ്യാപക സംഘടന പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് പരാതി നൽകി. അമൃതയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം മ്യൂസിയം പോലീസ് കേസെടുത്തു. കേസിലെ രണ്ടാം പ്രതിയായ അനൂപ് നൽകിയ പരാതിന്മേലാണ് അമൃതയ്ക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ, തടഞ്ഞുവെക്കൽ, സംഘം ചേർന്ന് ആക്രമിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് കോടതി നിർദ്ദേശപ്രകാരം മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബഹുമാനപ്പെട്ട കോടതിയോട് നോ കമന്റ്സ്, അത് വേറൊരു ട്രാക്കാണ്. കോടതി നടപടി ശരിയായില്ലെന്നായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണം. ഇത് ഒരു പ്രതിയുടെ കേസാ, മജിസ്ട്രേറ്റ് ഒന്നുകൂടി ആലോചിക്കണമായിരുന്നു. നിയമ നടപടി പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ബിന്ദു കൃഷ്ണ ആവശ്യപ്പെട്ടു. പെൺകുട്ടിക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച കോടതിയുടെ ജഡ്ജിയുടെ ആ ഒരു മനസ്സെന്ന് പറയുന്നത് അത് അങ്ങേയറ്റം പ്രതിലോമകരമായ ഒരു മനസ്സാണ്. അത് ഈ സമൂഹത്തിന് ഭൂഷണമല്ല. ഇതിനിടെയാണ് ITH സ്കൂൾ പ്രോജക്ട് ഡയറക്ടർ അബ്ദുൽ നാസർ കൈപ്പഞ്ചേരിയുടെ പങ്കും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് അധ്യാപക സംഘടന പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് പരാതി നൽകിയത്. കേസിനെ കുട്ടിക്കെതിരായി തിരിക്കുന്നതിനും
ഇതിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുന്നതിനും ബോധപൂർവമായ ഇടപെടൽ ഭരണതലത്തിനുണ്ടായി എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. അങ്ങനെ ഇടപെടണമെങ്കിൽ ഇതിനകത്ത് ഉന്നതനായ ഒരാളിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു നല്ല സമാധാനത്തുണ്ട്. അമൃതയുടെ പരാതിയിൽ സർക്കാർ വാഹനത്തിന്റെ ഡ്രൈവർ മനോജിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതല്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്ന് മറ്റു നടപടികൾ ഉണ്ടായിട്ടില്ല. വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെ കുറിച്ച് ദുരൂഹത നീക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. സൗമ്യയുടെ ദുരന്തകഥ പുനരാവിഷ്കരിച്ച ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് എന്ന സിനിമ കാണാൻ സൗമ്യയുടെ കുടുംബമെത്തി. അമ്മ സുമതിയും സഹോദരനുമാണ് ചിത്രത്തിൽ സൗമ്യയായി വേഷമിട്ട മൈഥിലിക്കും അണിയറ പ്രവർത്തകർക്കുമൊപ്പം സിനിമ കാണാനെത്തിയത്. രണ്ടു വർഷം മുൻപ് കേരളം ഞെട്ടിലൂടെ കേട്ട സൗമ്യയുടെ ദുരന്തം ആധാരമാക്കിയാണ് സംവിധായകൻ സുധീർ അമ്പലപ്പാട്ട് ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് എന്ന ചിത്രമൊരുക്കിയത്. ഏവരുടെയും മനസ്സിൽ മായാത്ത നൊമ്പരമായ സൗമ്യ എന്ന പെൺകുട്ടിയെ മൈഥിലി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നു. പാലക്കാട് പ്രിയ തിയേറ്ററിൽ സൗമ്യയുടെ അമ്മ സുമതിയും സഹോദരനും സിനിമ കണ്ടത് മൈഥിലിക്കൊപ്പമായിരുന്നു. ഇന്നത്തെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഒരു നല്ല പാഠമാണ് ഈ സിനിമ. കാരണം ഇനിയൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുതെന്നാണ് എൻ്റെ പ്രാർത്ഥനയായിരുന്നു. അതിന് പറ്റൊരു ചുറ്റുപാട് ചിത്രത്തിൽ കാവ്യ അവതരിപ്പിച്ച നയന എന്ന കഥാപാത്രത്തെ പോലെ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ സൗമ്യക്ക് ഈ ദുരന്തം ഉണ്ടാകില്ലെന്നായിരുന്നു മൈഥിലിയുടെ പ്രതികരണം. ഈ മൂവിയിൽ പറഞ്ഞ പോലെ നയങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നില്ല. പക്ഷെ അന്ന് ആർക്കെങ്കിലുമൊക്കെ പ്രതികരിക്കാമായിരുന്നു. ബ്രേക്കിംഗ് ന്യൂസ് ലൈവിന്റെ സംവിധായകൻ സുധീർ അമ്പലപ്പാട്ടും മറ്റ് അണിയറ പ്രവർത്തകരും സിനിമ കാണാനെത്തിയിരുന്നു. സി കെ രാജീവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.